50 കൊടുക്കുമ്പോൾ ആൾക്കാർ 50 എങ്ങനെ കൊടുക്കാൻ പറ്റുമോ, തട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് എന്റെ അടുത്ത് ഒരുപാട് പേര് കമലിന് ചോദിച്ചായിരുന്നു, ഇത് വെറും ഉടായിപ്പാണ്. അപ്പൊ അവരടുത്ത് എന്താണ് പറയാനുള്ളത്? എനിക്ക് അതുകൊണ്ട് ഒരു മറുപടി കിട്ടണം. പ്രത്യേകിച്ച് അവരോട് പറയാനൊന്നുമില്ല, അത് കുറെ പേര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്റെ ഈ കയ്യിലിരിക്കുന്ന ഈ പ്ലാവിൻ തൈയാണ് നമ്മൾ വെറും 35 രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. നമ്മള് OJT ക്ലാസ്സിന് നഴ്സറി വിസിറ്റിംഗിന് വന്നേ. അപ്പൊ എങ്ങനെ കളക്ഷൻസ് ഒക്കെ? ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസിന്റെ ഒക്കെ പേര് പഠിക്കാൻ പറ്റി. നല്ല രസം. എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെ, നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അരവളാകുമ്പോഴേ നമ്മള് ടേസ്റ്റ് ആണ്, പഴുക്കുമ്പോഴേ എന്ത് ടേസ്റ്റ് ആയിരിക്കും. സാധാ മുന്തിരിപ്പഴത്തേക്കായി നല്ല ടേസ്റ്റ് ആണ്. എല്ലാവർക്കും മിസ്റ്റർ ബെസ്റ്റ് പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയുള്ള ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ വന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ തൈകൾക്ക് വെറും 50 രൂപയാണെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഉടായിപ്പാണ്, അങ്ങനെ ഒരിക്കലും കിട്ടത്തില്ല എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഓഫറും ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്, അവർക്കൊരു മറുപടി ആയിട്ടാണ്. അപ്പോൾ ബാക്കി നമുക്ക് വിശേഷങ്ങൾ എന്താണെന്ന് കാണാം. അപ്പൊ ചേട്ടാ, നമ്മളിത് പണ്ട് 50 രൂപ എന്നല്ലേ ബോർഡ് വെച്ചിരുതാ? അതെ അതെ അതെ. ഇപ്പൊ ഇത് 35 ആയി. 35 ആക്കി. ആരെ 50 കൊടുക്കുമ്പോൾ ആൾക്കാർ 50 എങ്ങനെ കൊടുക്കാൻ പറ്റുമോ, തട്ടിപ്പാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് എന്റെ അടുത്ത് ഒരുപാട് പേര് കമലിന് ചോദിച്ചായിരുന്നു, ഇത് വെറും ഉടായിപ്പാണ്. അപ്പൊ അവരടുത്ത് എന്താണ് പറയാനുള്ളത്? എനിക്ക് അതുകൊണ്ട് ഒരു മറുപടി കിട്ടണം. പ്രത്യേകിച്ച് അവരോട് പറയാനൊന്നുമില്ല, അത് കുറെ പേര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് പറഞ്ഞാലും ഇവിടെ വന്ന നമ്മള് 35 രൂപയ്ക്ക് തന്നെ കൊടുത്തിരിക്കും. അപ്പൊ എന്റെ ഈ കയ്യിലിരിക്കുന്ന ഈ പ്ലാവിൻ തൈയാണ് നമ്മൾ വെറും 35 രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. നേരെ കണ്ടോണം, പ്രൈസ് ടാഗ് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ സമയത്തുമുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ റോസ് പ്ലാന്റുകൾ, ചെടികൾ, സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന റോസ് പ്ലാന്റുകൾ, റോസ് ചെടികൾ വിത്ത് ഫ്ലവറോടെ, ഫ്ലവറോടുള്ള റോസ് പ്ലാന്റുകൾ നമ്മൾ 5 എണ്ണം 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവർ പോകുമ്പോൾ നമ്മളതൊരു 10 എണ്ണം വരെ കൊടുക്കാറുണ്ട്. ഫ്ലവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ചെടിയെ 10 എണ്ണം വരെ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കാറുണ്ട്. 100 രൂപയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൂച്ചെടികൾ പരിചയപ്പെട്ടു. ആദ്യം ഒന്ന് പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ആര്യ. അപ്പോൾ നമുക്ക് കുറച്ച് പൂച്ചെടികൾ പരിചയപ്പെട്ടല്ലോ. ഇതെന്താണ്? ഇത് പോൺസാറ്റിയ. ഇലയാണല്ലേ മെയിൻ ആയിട്ട്? അതെ. ഇത് ക്രിസ്മസ് ചെടി എന്ന് പറയും. ഇതും അതിന്റെ വെറൈറ്റീസ് തന്നെ. പോൺസാറ്റിയുടെ അത് മഞ്ഞയാണ്, ഇത് ചുവപ്പല്ലേ? ചുവപ്പുണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. പിന്നെ ഇത് ഇംബീഷ്യൻ. ഇത് ക്രിസാന്തിമ. ഇത് ക്രിസാന്തിമത്തിന്റെ ഒരു പുതിയ വെറൈറ്റിയാ. ഇത് ബെർക്കിൻ. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റാ ബെർക്കിൻ എന്ന് പറയുന്നത്. ഇത് ലക്കി ബാംബു. ഇത് ഹൈബ്രിഡ് തെറ്റി ഡോർഫ് വെറൈറ്റി. ഡോർഫ് മിനിയേച്ചർ ടൈപ്പ് ഡോർഫ് വെറൈറ്റി. പീസ് ലില്ലി. നല്ല രസമുണ്ടല്ലേ. ഇതൊരു സെമി ഇൻഡോർ പ്ലാന്റാ. പകത്തും വയ്ക്കാം, പുറത്തും വയ്ക്കാം, ഔട്ട്ഡോറിലും വയ്ക്കാം. ഇത് കലാത്തിയ. കലാത്തിയ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് കലാത്തിയ റാറ്റിൽ സ്നേക്ക്. ഇത് കലാത്തിയ റോസ്റ്റിയോ പിറ്റ. ഇത് കലാത്തിയ ഓർബിഫോളിയോ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് അല്ലേ? ആ, ഇൻഡോർ തന്നെ. ഇതെല്ലാം കലാത്തിയുടെ വെറൈറ്റീസ് ആ. അപ്പോൾ ഇത് ഏത് വെറൈറ്റിയാണ്? ഡഗ്ലോണിമ. ഈ കവർ ഇട്ട് വെച്ചേക്കുന്ന എന്തുവാണ് സംഭവം? ഇത് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് വന്നതേ ഉള്ളൂ. ഈ വരുന്നതുകൊണ്ട് ഈ കെയറിന് വേണ്ടിയിട്ട് വെക്കുന്നതല്ലേ? ഇത് സിസി പ്ലാന്റ് ബ്ലാക്ക്. ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെ. ഇത് അതിന്റെ ഗ്രീൻ, സിസി പ്ലാന്റ് ഗ്രീൻ. ഇത് മണിപ്ലാന്റ്. മണിപ്ലാന്റ് തന്നെ 3-4 വെറൈറ്റി നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഗോൾഡൻ മണിപ്ലാന്റ് ഉണ്ട്, പിന്നെ എൻജോയി പോത്തോസ് ഉണ്ട്, പിന്നെ മഞ്ജുള മണിപ്ലാന്റ് ഉണ്ട്. ഇത് ഗ്രീൻ ബാം. ഇത് ഇൻഡോർ അല്ലേ? ആ, ഇൻഡോർ ആ. ഇത് നല്ല മൂഡ് ഉണ്ടല്ലേ? എത്ര ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടല്ലേ അതിനകത്ത്? തന്നെ ആ, ഒരുപാട് മൂഡ് ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് ഒരുപാട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇത് ജെറബറ. ജെറബറയുടെ ഡോർഫ് വെറൈറ്റിയാ. ഒരുപാട് എണ്ണം ഉണ്ടല്ലേ ഇവിടെ? ഈ കവറിട്ട് നിത്യേകുന്നതുകൊണ്ട് അതിന്റെ നാടൻ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, പിന്നെ ഇതിന്റെ വലിയ സൈസ് ഉണ്ട്, ടോള്. ഇത് ഫിരാഡോൺ സൺറെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാ. ഇതിന്റെ ലീഫ് നല്ല റെഡ് കളർ ആവും. ഇൻഡോർ പ്ലാന്റാ. ഇത് മരാന്ത. ഇതിനകത്ത് വേണ്ട 2-3 ഷൂട്ട് ഉണ്ട്. നമുക്ക് പിരിച്ചു വേണമെങ്കിൽ മാറ്റി നടാം. ഇത് ലിവിസ്റ്റോണാന്ന് പറയുന്ന ഒരു വെറൈറ്റിയാ. എല്ലാം ഇൻഡോർ തന്നെ. ഈ സെക്ഷൻ എല്ലാം ഇൻഡോർ ആണല്ലേ? ഇത് ഫാൻ ബാം എന്നും പറയും. ഇത് ആന്തൂറിയം. ആന്തൂറിയത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട്, 10 കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ തിരക്കാണിത്. അപ്പോൾ ഏത് സ്കൂളെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. മക്കളെ, നിങ്ങൾ ഏത് സ്കൂളാണ്? അഭിമാനമായ ഇവിടെ വരാൻ കാര്യം എന്താണ്? ഇവിടെ നമ്മളിവിടെ OJT ഭാഗമായിട്ടാണ് വന്നത്.
അപ്പൊ ഇവിടെ നേഴ്സറി സിക്കിങ് ഉണ്ട്, അങ്ങനെ വന്ന ഇതെല്ലാം അടിപൊളി ക്രൈസാനി ഒക്കെ സൂപ്പർ ഒക്കെ ഉഷാറായിട്ടിരിക്കുന്നത്. നല്ല കളക്ഷൻ ഉണ്ടല്ലേ. നല്ല നിങ്ങൾ ഏത് സ്കൂളാണ്? ബോയ്സ് കൊട്ടാരക്കര. ഇവിടെ എങ്ങനെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. എന്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്? മക്കളെ നിങ്ങൾ ഏത് സ്കൂളാണ്? ഇവിഎച്ച്എസ് ഇളമണ്ണൂർ. എന്താ ഇവിടെ വന്നതിന്റെ കാര്യം? ഒജെടിയുടെ ക്ലാസ്സിന് നഴ്സറി വിസിറ്റിങ്ങിന് വന്നയാ. അപ്പോൾ എങ്ങനെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപോലെ കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസിന്റെ ഒക്കെ പേര് പഠിക്കാൻ പറ്റി. നല്ല രസമുണ്ട്. എല്ലാം നോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ആയി? ഹാപ്പി ആയി. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് പരിചയപ്പെടുത്താനായിട്ട് ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പേര് എന്താണ് ചേച്ചി? ബിന്ദു. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് പരിചയപ്പെടാം. തീർച്ചയായും. ഒന്ന് പറഞ്ഞു വെച്ചേ. ഇതാണ് സ്വീറ്റ് സാന്തോള്. സാന്തോളിൽ പുളി ഉള്ളതും പുളി ഇല്ലാത്തതും ഉണ്ട്. ഇത് സ്വീറ്റ് സാന്തോള്. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. അല്ലേ, ഇതാണ് അതിൻ്റെ. അപ്പോൾ എത്ര നാൾ വേണം അത് പിടിക്കാനൊക്കെ ആയിട്ട്? ഒരു ഒന്നൊന്നര വർഷം ഗ്രാഫ്റ്റഡ് തൈ ആയതുകൊണ്ട് ഒന്നൊന്നര വർഷം ആകുമ്പോഴേ ചട്ടി വേണേലും നമുക്ക് വളർത്താം. ചട്ടിയിൽ വളർത്തി പിടിപ്പിക്കാല്ലേ. ഇതാണ് മട്ടോവ. മട്ടോവയും അതുപോലെ ഉരുണ്ട് ചെറിയ ബോള് പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അത് തോട് പൊട്ടിച്ചഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല മധുരം, പുളിപ്പോടെ ചേർത്താ നല്ല മധുരം, നല്ല മധുരമുള്ള ഇവിടെ കഴിച്ച് നമ്മൾ എടുത്ത ഫ്രൂട്ടാ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരിക്കും. ആളുകൾ ചോദിക്കുന്നത് നല്ല ഫ്രൂട്ടാണ്. ജിംബോട്ടിക് കമ്പന്റെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇവിടെ എത്ര വെറൈറ്റി ഉണ്ട്? ഇത് നാലഞ്ച് വെറൈറ്റി ഉണ്ട്. ഏറ്റവും നല്ല വെറൈറ്റി? നല്ല വെറൈറ്റി ഹൈബ്രിഡ്. എന്നും കായ്ക്കും, എന്നും കായ, എപ്പോഴും നല്ല കായ്ഫലം. ഞാൻ ഇപ്പൊ പച്ചയ്ക്ക് തന്നെ കഴിച്ചു നോക്കി, മൂക്കാത്ത തന്നെ കഴിച്ചു നോക്കിയപ്പോൾ മധുരം. എന്തോ ഒരു ടേസ്റ്റാണ്. അരവളവാകുമ്പോഴേ നമ്മളെ ടേസ്റ്റാണ്. പഴുക്കുമ്പോഴാണെങ്കിലും എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. സാധാ മുന്തിരിപ്പഴത്തേക്കായി നല്ല ടേസ്റ്റാണ്. എന്നും കായാണ്. നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് നല്ല രീതിയിൽ കാച്ചി. ഒരു പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കായ്കൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നു. ഓൾ സീസൺ ആണല്ലേ. ഓൾ സീസൺ. അത് പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല. എന്നും കായ. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. പണ്ട് നാടൻ മുട്ടപ്രദേശങ്ങളെ ആനപ്പുളിഞ്ചി എന്നൊക്കെ പറയും. പുളിപ്പുള്ളത്. ഇത് ഹൈബ്രിഡ് സാധനം. നല്ല മധുരം. നമ്മളെ നല്ല കരിമ്പ് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല മധുരം. നല്ല മധുരം. നല്ല അര വിളവാകുമ്പോഴേ നമുക്ക് പച്ചയ്ക്ക് തിന്നാം. പച്ചയ്ക്ക് തന്നെയാണ്. പഴുത്ത അതിലേ ടേസ്റ്റ് ആണ്. പച്ചയ്ക്കാണെങ്കിൽ നല്ല തിന്നെ. അര വിളവാകുമ്പോഴേ നല്ല ടേസ്റ്റ് ആണ് തിന്നെ. നമ്മളിവിടെ കഴിച്ചിട്ട് പോകണം. മദർ പ്ലാന്റ് അവിടെ കഴിച്ചു കിടക്കുന്ന കാണാം. ഇത് പേരയുടെ ഏറ്റവും നല്ലൊരു വെറൈറ്റി ക്രിംസൺ ബ്രെഡ് എന്ന് പറയുന്നത്. വലിയ കായ ഇതാണ് ബ്ലാക്ക് പേര. കറുത്ത കളറ്. ചില നാട്ടിൽ ബീട്രൂട്ട് പേരെന്നും പറയും. ഇലയും കായും കായിടാകും എല്ലാം ഈ കളറാണ്. നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാ. സാധാ പേരക്കായും നല്ല ടേസ്റ്റാ. ഇതാണ് കലാപ്പട്ടി സപ്പോട്ട. ശരിക്ക് കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. നല്ല ടേസ്റ്റ്. പഞ്ചസാര മധുരം. നല്ല മധുരം. പുളി സാധനം. ഇതാണ് ബനാന സപ്പോട്ട. നേരത്തെ ഉരുണ്ടത് അത് കലാപ്പട്ടി സപ്പോട്ട. ഇത് ബനാന സപ്പോട്ട. കായ്ഫലം ശരിക്കും ഉണ്ടാവുന്ന മധുരം. എങ്ങനെയാണ്? നല്ല മധുരമാണ്. ചേച്ചി ഇതെന്ത് പ്ലാന്റാണ്? ഇതാണ് കോളാ ഫ്രൂട്ട്. അതാണ് നമ്മൾ കൊക്കകോള ഉണ്ടാക്കാൻ എടുത്തിരുന്ന. എന്റെ അരിയല്ലേ എടുക്കുന്ന. അതെ, ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. കൊക്കോകോള. കോളാ ഫ്രൂട്ട്. അത് റെയർ ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഏതാണ് ഇത്? കാമു കാമു. ഇതൊക്കെ എക്സോട്ടിക് അല്ലേ? ഐറ്റം എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ ആയത്. അടുത്തതാ ഇത് ബ്രോത്തക്കേറ. പേര് തന്നെ ഇത്തിരി പാടാണല്ലേ. അതെ. ഇത് റെയിൻ ഫോറസ്റ്റ് പർപ്പിൾ ഗുവ എന്ന് പറയും. മുന്തിരി കളറാ. ബ്ലാക്ക് കളർ വരും. ലോലിബെറി. ഇതാണ് റാംഡോൾ. ഇതാണ് കോവ ഫ്രൂട്ട്. ഇത് മാതളത്തിന്റെ വൈഗ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാ. ഓൾ സീസൺ ആത്. എപ്പോഴും കാണുമല്ലേ. എപ്പോഴും കായ്ഫലം. രുചി എങ്ങനെയാണ്? സാധാരണ നല്ല രുചിയാ. നല്ല രുചിയാ. അപ്പൊ സ്ഥലം മറക്കണ്ട. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയുള്ള പനവേലിയാണ് സ്ഥലം. അപ്പൊ നിങ്ങൾക്ക് ഈ ചെടികൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിളിക്കാവുന്നതാണ്. അപ്പൊ വിളിക്കാനുള്ള നമ്പർ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. കൊറിയർ സർവീസ് ലഭ്യമാണ്. അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റു വീഡിയോ മായിരുന്നായിരിക്കും. ബൈ ബൈ.